ഇന്ന് കേരളത്തിൽ പ്രദർശനം ആരംഭിച്ച മലയാള ചിത്രമാണ് പഞ്ചവർണതത്ത. ജയറാം, കുഞ്ചാക്കോ ബോബൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രമേശ് പിഷാരടി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. തിയേറ്ററുകളിൽ നിന്ന് കൂട്ടച്ചിരിയാണ് ഉയരുന്നത്. വിഷു കൈനീട്ടവുമായാണ് ചിത്രം റിലീസിനെത്തിയിരിക്കുന്നത്. ജീവിതത്തിലെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ കഴിയുന്ന രണ്ടുപേർ ഒന്നിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളുമാണ് നർമ്മ മുഹൂർത്തത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സീനിയേഴ്സ് എന്ന ചിത്രത്തിന് ശേഷം ജയറാമും കുഞ്ചാക്കോ ബോബനും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിൽ ജയറാം വ്യത്യസ്ത ലുക്കിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. തല മുണ്ടനം ചെയ്ത് അല്പം കുടവേറും വലിയ ചെവിയുമൊക്കെയായുള്ള ജയറാമിന്റെ പുതിയ ലുക്ക് കൗതുകമുണർത്തുന്നതാണ്. അനുശ്രീയാണ് നായിക. ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ കലേഷ് എന്ന MLA എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷികളെയും മൃഗങ്ങളെയും വളർത്തുന്ന കഥാപാത്രത്തെ ജയറാമും അവതരിപ്പിക്കുന്നു. മൃഗസ്നേഹിയും പരിപാലകനുമായ കേന്ദ്ര കഥാപാത്രത്തെ ജയറാം അതിഗംഭീരത്തോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കെപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ജയറാം എന്ന നടനെ ഈ സിനിമയിലൂടെ തിരിച്ചു കിട്ടിയെന്ന് നിസ്സംശയം പറയാം. സംസാരശൈലിയും ശരീരവും ഒക്കെ ആ കഥാപാത്രത്തെ ഗംഭീരമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് ചാക്കോച്ചനും കാഴ്ചവെച്ചത്. ഹാസ്യരംഗങ്ങളിലൊക്കെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കലേഷിന്റെ ഭാര്യ കഥാപാത്രത്തെ അനുശ്രീ അവതരിപ്പിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മലയാള സിനിമയിൽ ഇപ്പോൾ പ്രധാന സിനിമകളിൽ അധികം കാണാതെ ചിലരുടെ ശക്തമായ പ്രകടനമാണ്. അശോകൻ, പ്രേംകുമാർ, ജനാർദ്ദനൻ, സലീംകുമാർ എന്നിങ്ങനെ എല്ലാവരും തന്നെ ചിരിയുടെ ഒരു പൂരം തന്നെ ഉണ്ടാക്കി തിയേറ്ററിൽ. ഈ സിനിമയിലൂടെ രമേശ് പിഷാരടി ഒരു മികച്ച സംവിധായകനാണെന്ന് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയ ഹരി പി നായരും അഭിനന്ദനമർഹിക്കുന്നു. നർമ്മ മുഹൂർത്തങ്ങളുമായി കഥയെ മുൻപോട്ട് കൊണ്ടുപോയി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയാണ് ഈ സിനിമ. ചിത്രത്തിൻ്റെ മൂഡിനനുസരിച്ചുള്ള ഗാനങ്ങളാണ് സിനിമയിലുള്ളത്. അത് മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ പൂർണ്ണമായും ഒരു കോമഡി എൻ്റർടൈനർ എന്ന നിലയിൽ നിങ്ങൾ കാണാൻ പോകരുത്. പക്ഷേ കുടുംബത്തോടൊപ്പം മനസ്സ് നിറഞ്ഞ് ചിരിക്കാനുള്ളതെല്ലാം ഈ സിനിമയിലുണ്ട്. അതിലെടുത്തു പറയേണ്ടത് അവസാന അരമണിക്കൂറിൽ മാറുന്ന സിനിമയുടെ ഗതിയാണ്. പ്രേക്ഷകന്റെ കണ്ണ് നിറയിച്ചു അവസാന അരമണിക്കൂർ. എല്ലാ തരത്തിലും പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു ചിത്രമായിരിക്കും പഞ്ചവർണതത്ത. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 5.2. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്ന് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.